സ്വയം ആരും ഗോപി വരയ്ക്കരുത്. ഈ പരിഹാസവുമായി നടൻ സുരേഷ് ഗോപിക്കെതിരെ ബി ഡി ജി എസ് സംസ്ഥാന നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നതാണ്. സുരേഷ് ഗോപി സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെതിരെ സംസ്ഥാന ട്രഷറർ അനിരുദ്ധ് കാർത്തികേയനാണ് പരിഹാസവുമായി രംഗത്തെത്തിയത്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ മുന്നണികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ തള്ളിക്കളഞ്ഞ ചരിത്രമാണ് കേരളത്തിലുള്ളത്. പൊതുപരിപാടിയിൽ വന്ന് ഗ്ലാമർ രാഷ്ട്രീയം കളിക്കരുത്. ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്നവർക്ക് അല്പം പരസ്പര ബഹുമാനവും ആദരവും ഒക്കെ ആകാം. വെല്ലുവിളിയും അവഗണനയും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ റിലീസാകാത്ത ബ്രഹ്മാണ്ട ചിത്രം പോലെയാകാം. തിയേറ്ററിൽ ഹൗസ്ഫുള്ളാകാം, പക്ഷേ സിനിമയുടെ റിവ്യൂ നെഗറ്റീവ് ആകാറുണ്ടെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. എൻ ഡി എ കൺവീനറും ബി ഡി ജി എസ് ചെയർമാനുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ സന്തത സഹചാരിയാണ് ഈ അനിരുദ്ധ്. തുഷാറിൻ്റെ മൗന അനുവാദമില്ലാതെ അനിരുദ്ധ് പരസ്യപ്രതികരണം നടത്തില്ല. കാരണം അത്ര അടുപ്പമാണ് അനിരുദ്ധും ബി ഡി ജി എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയും. മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി ഈ തൃശ്ശൂരിലെ യോഗത്തിലുണ്ടായിരുന്നു, വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അനിരുദ്ധിൻ്റെ കുറിപ്പ് കണ്ട് കുരുപൊട്ടിയ ബി ജെ പിക്കാർ ബി ഡി ജെ എസിനെ ആക്ഷേപിച്ചും അവമാനിച്ചും കമൻറ്റ് ബോക്സ് നിറച്ചു. എന്നാൽ പിന്തുണച്ചും ബി ജെ പിക്കാരുടെ പ്രതികരണമുണ്ട്. തൃശ്ശൂരിൽ അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു സുരേഷ് ഗോപി സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സുരേഷ് ഗോപിയുടെ ആ വേദിയിലെ പ്രകടനം കണ്ടാൽ ഓസ്കാർ അവാർഡിന് പരിഗണിക്കാൻ തോന്നും. അയാൾ തന്നെ പറയുന്നു, ഒരു പൊതുപ്രവർത്തകന് വേണ്ട മിനിമം ക്വാളിറ്റിയെക്കുറിച്ച്. ഈ പറയുന്ന അയാൾ വായിൽ തോന്നിയതല്ലേ വിളിച്ചു കൂവിയത്? എം വി ഗോവിന്ദനെയും പ്രസംഗത്തിൽ അധിക്ഷേപിച്ചു. അല്പമെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പറയുമോ, ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണ്ടേ? വെറും താഴേക്കിടയിലുള്ള ചാണകസംഖ്യയാകുമോ? ഇത്രയേ ഉള്ളൂ വിവരവും ബോധവും. വസ്തുതകൾക്ക് നിരക്കാത്ത വായ്താരികൾ കേട്ടാൽ ആരാണ് വോട്ട് കൊടുക്കുന്നത്? തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും മത്സരിച്ച് ജനം തമസ്കരിച്ച ഇയാളാണ് വീണ്ടും തൃശ്ശൂരിനെ എടുക്കുമെന്ന് പറയുന്നത്. തൃശ്ശൂർ സീറ്റ് ഉറപ്പിക്കാനുള്ള ആക്ഷൻ പ്ലാനായിരുന്നു ഇതെന്നാണ് ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത്. കഴിഞ്ഞ തവണ കടുത്ത വർഗീയത പറഞ്ഞിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി 3 സ്ഥാനത്താണ് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി കോടികൾ കുഴൽപ്പണം ഇറക്കിയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് രാജ്യസഭാ എം പി ആയിരിക്കെ തൃശ്ശൂരിൻ്റെ വികസനത്തിന് ഒന്നും ചെയ്യാതെ കറങ്ങി നടന്നത് നാട് അംഗീകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞതാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. ശക്തൻ മാർക്കറ്റ് വികസനത്തിന് 1 കോടി പ്രഖ്യാപിച്ചത് പാഴ്വാക്കായി. ഇതിനും ഇയാൾക്ക് മറുപടിയില്ല. ശക്തൻ തമ്പുരാൻ സ്മൃതി കുടീരത്തിലെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കാതെ അമിത്ഷാ തേക്കിൻകാട് മൈതാനിയിലെത്തി ഏറെ നേരം കഴിഞ്ഞാണ് സ്വയം സ്ഥാനാർത്ഥി ചമഞ്ഞ സുരേഷ് ഗോപി വേദിയിലെത്തിയത്. സംസ്ഥാന നേതാക്കളെയെല്ലാം വെല്ലുവിളിച്ച് മത്സരിക്കാൻ അനുവാദം തരേണ്ടത് മോദിയും അമിത്ഷായുമാണെന്നാണ് സംസ്ഥാന നേതാക്കളെ വേദിയിലിരുത്തി അവരെ സാക്ഷ്യപ്പെടുത്തി ഒരു ഉളുപ്പുമില്ലാതെ ആവശ്യപ്പെട്ടത്. പിന്നെന്തൊക്കെയാ പറഞ്ഞ്? പരമാക്രി, കമ്മി എന്ന് വേണ്ട ഒരു നേതാവിൻ്റെ വായിൽ നിന്നും വീഴാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. സിനിമയിൽ പോലും ഇങ്ങനെയുള്ള ഡയലോഗുകൾ ആരും പറയില്ല. പുച്ഛം തോന്നുന്നു.